അൻപരേ എൻ വഴിയിൽ സേർന്നവരെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ മലയാളം ഇൻഡസ്ട്രിക്ക് ഒരു പുതിയ ഭാവി ഹീറോയിനെ കിട്ടിയിരിക്കുകയാണ്. പക്ഷേ മലയാളം ഇൻഡസ്ട്രി ഇതുവരെ ആയിട്ട് അറിഞ്ഞിട്ടില്ല എന്ന് മാത്രം. പക്ഷെ മലയാളത്തിൽ അറിഞ്ഞില്ലെങ്കിൽ എന്താ, അങ്ങ് തമിഴ്നാട്ടിൽ അറിഞ്ഞില്ലേ ആളാരാന്നുള്ളത്. അപ്പൊ അധികം സസ്പെൻസ് വരാതെ ഞാൻ ആളാരാന്ന് കാണിച്ചു തരാം. അല്ല, ഏത് സിനിമയ്ക്കകത്ത് ഹീറോയിനായിട്ട് അഭിനയിച്ചപ്പോഴാ ഇങ്ങനെ തോന്നിയെന്നൊന്ന് പറയുമായിരുന്നെങ്കിൽ. അല്ല, നിങ്ങൾ പറഞ്ഞപ്പോഴാ ഞങ്ങൾ പറയുന്നത് ഇങ്ങനെ ഒരു ഹീറോയിൻ ആയ സംഭവം. അതുകൊണ്ട് ചോദിച്ചതാ, അമല ഷാജിനെ ഇത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കാൻ എന്താ കാര്യം? ഇതാണ് സുന്ദരൻ. ഇവനെയാണോ സുന്ദരൻ എന്ന് വിളിച്ചത്? നല്ല ആക്ട് പണുവാങ്ങ. கேரளா பொண்ணு வேற நல்லா ரீல்ஸ் பண்ணுவாங்க. சின்ன வயசுல இருந்து எனக்கு ஆசை தான். இட்டிப்பட்டு சாதனம் வளைஞ்சது தானே. அல்ல, நீங்க தமிழ்நாட்டில் இது போல ரீல்ஸ் செய்யணும் யாரும் இல்ல. எல்லாரும் ஈ கேரளத்தில் உள்ள அமலாக்கானே மாத்திரம் இஷ்டப்படணும்னு ചോദിച്ചதா. ஆனா ட்ரெஸ் வந்து அரை ஒரே போட்டுட்டு பண்றாங்க, அது நம்ம பிடிக்கல. அவங்க வந்து நீட்டா பண்றாங்க. அம்மே, അല്ല ഇതാരാ, ഇത് അക്കയുടെ ഒരു ചെറിയ ഫേസ് കട്ട് ഉണ്ടല്ലോ. സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. പക്ഷെ അക്കയല്ലേ ഇത്? ഏ, കല്യാണം പഠിക്കാൻ ചൊല്ലാ കൂടെ ഞാൻ കല്യാണം പഠിക്കാം ബ്രോ. അതെ അതെ, അവന്മാരുടെ മനസ്സ് മാറുന്നതിന് മുമ്പ് വേഗം എടുത്ത് പാക്ക് ചെയ്ത് വിട്ടേക്ക്. അക്കാടെ ഡൈഹാർട്ട് ഫാൻസ് ഫുൾ ടൈം റീൽസിൽ കാണുന്നത് പോരാഞ്ഞിട്ട് എങ്ങാനും ബാക്ക് അടിച്ച് ഹോം സ്ക്രീനിൽ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴും അക്കാനെ തന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വാൾപേപ്പർ വരെ അക്കയുടെ ഫോട്ടോയാണ് ഇട്ടിരിക്കുന്നത്. വാൾപേപ്പർ വെച്ചാ കുടുങ്ങ, അന്ത് വാൾപേപ്പർ കാമിങ്. രാവിലെ അലവലാതിപ്പെടുന്ന കടി കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു ഒരു കാര്യവും നടക്കൂലെന്ന്. എന്റെ ഒരു അഭിപ്രായത്തിൽ തമിഴ്നാട്ട് പുള്ളിങ്കോകളുടെ ഒരു സ്റ്റേറ്റ് ക്രഷായിട്ട് അക്കെ അങ്ങോട്ട് എടുത്തിട്ട് ആ മുല്ലപ്പെരിയാർ ഇങ്ങ് തിരിച്ചു തന്നിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. എന്റെ കുടുംബം മുടിഞ്ഞു കാണണമെന്ന് തനിക്ക് വലിയ ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. ഇതെന്താ, ഇതാ വീഡിയോയുടെ താഴെ വന്ന കമന്റ് അല്ലേ? കേരള ഗൈസ്, ഇന്ത മൂന്ന് പയലുകൾക്കും തമിഴ്നാടുക്കും എന്താ സംബന്ധവും കിടയാത്? അപ്പടി സൊല്ലക്കൂടാതെ, അപ്പടി സൊല്ലക്കൂടാതെ. അക്കാനെ വിട്ടുതരുന്നതിൽ ഞങ്ങൾക്ക് മനസ്സിന് നല്ല വിഷമമുണ്ട്. ഞങ്ങൾ പുറത്ത് കാണിക്കുന്നില്ലാതെ ഉള്ളൂ. പക്ഷേ പെട്ടെന്ന് തന്നെ കൊണ്ടുക്കോ, കൊണ്ടുക്കോ, മനസ്സ് മാറുന്നതിന് വേഗം കൊണ്ടുക്കോ. ഞങ്ങൾ ഇവിടെ ഉള്ളവരെയൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളാം. ഇത് അവനല്ലേ മറ്റേ നീരൂട്ടിയുടെ ഫാൻ ബോയ്. ഇതിന് പോയിട്ട് ആ കല്ലിനിട്ടല്ല മോളെ തൊഴിക്കേണ്ടത്, മാനത്ത് നോക്കി നടന്നതിന്റെ അവന്റെ പെട്ടക്കാണ് ഒരു തൊഴിൽ കൊടുക്കേണ്ടത്. എടാ, അല്ലെങ്കിൽ തന്നെ ഈ നോർത്ത് ഇന്ത്യൻ ചവർ റീൽസ് മുഴുവൻ വെറുപ്പീരാ. നീ അതിന്റെ ഇടയ്ക്ക് അത് കൈരളി വൽക്കരിച്ച് ഇങ്ങോട്ടെടുത്ത് വിളമ്പാതടാ പ്ലീസ്. ഒന്നുമില്ലെങ്കിൽ ഒരു ബുദ്ധിയില്ലാതെ ആ കൊച്ച ആ കല്ലിനിട്ട് പോയി അത്രയും ചവിട്ടി ഔട്ടിയതല്ലേ. അതിനൊന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി വേണമെങ്കിൽ നീ ആ കൊച്ചിനെയും കൂട്ടി മസനെ കൂടി വഴി ഊട്ടിക്കൊന്ന് പൊക്കോ. കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്നേ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കാം. പിന്നെ തിരിച്ചു വരണമെന്നില്ല, അവിടെയും കൂടിക്കൂ. ഞങ്ങള് തങ്ങഞ്ഞാന്റെ പറമ്പില് റബ്ബറിന്റെ കുഴി എടുക്കാനായിട്ട്. ഒരാള് വീഴുമ്പോ ചിരിക്കാൻ പാടില്ലെന്നാണ്, പിടുത്തം വിട്ടു പോയിട്ട് ചിരിച്ചു പോയതാ. സോറി, ഇതിൽ ചിരിക്കാത്തവന്മാർ കല്ലെറിയട്ടെ. അവര് ഊട്ടിയിലെത്തിയില്ലെങ്കിലും എല്ലാരും കൂടി ഇപ്പൊ പരലോകത്തെത്തിയേനെ. എന്തൊരു പോക്കാടാ പോകുന്നേ. അതല്ല കോമഡി, ആ ഭിത്തി വന്ന് ചാരിയിരുന്ന പുള്ളിക്കാരന്റെ പുറകിലാണെങ്കിൽ ഒരു വെട്ട് കത്തി. എന്തിനാണോ എന്തോ, വണ്ടി വരുന്ന കണ്ടിട്ട് അടുത്ത് വീശാഞ്ഞത് ഭാഗ്യം. അപ്പൊ എന്തായാലും അവരിനി ഊട്ടിക്കൊക്കെ പോട്ടെ, ഇൻസ്റ്റാഗ്രാമിൽ ഇനി അധികം ഒന്നും ഇല്ലെന്നാ എനിക്ക് തോന്നുന്നേ. ആഹാ, ഇവിടെ കാട്ടച്ചെടിക്ക് വെള്ളം ഒഴിച്ച് നിൽക്കുവാണോ? ഊട്ടിക്ക് പോകുന്നില്ലേ മസനുകൂടി വഴി?
ആഹാ, അപ്പൊ പറയേണ്ട താമസേ ഉള്ളായിരുന്നല്ലേ പോകാനായിട്ട്. ബാഗൊക്കെ പാക്ക് ചെയ്തായിരുന്നു മോളെ. ഏത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിനകത്ത് ഈ ഒരു എക്സ്പ്രഷന്, നല്ല ഗ്യാരണ്ടി എക്സ്പ്രഷനാണ്. ഒരു തേയ്മാനുമില്ല. അക്കയെങ്ങാനും നാട് വിട്ട് കഴിഞ്ഞ പിന്നെ മലയാളികൾക്ക് ആകെയുള്ള ആശ്വാസമാ. അപ്പൊ റീൽസിലുള്ളവരെല്ലാരും മസ്സിനെ കൂടി വഴി ഊട്ടിക്ക് പോയ സ്ഥിതിക്ക് ഇനി യൂട്യൂബിൽ എന്തുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. 2023 ഏറ്റവും കൂടുതൽ തന്തയ്ക്ക് വിളി കിട്ടിയതിന്റെ ആദരവാണെന്നാ തോന്നുന്നേ. ഇവന്റെ സൂക്കേട് കൊണ്ടാണോ, നാട്ടുകാരുടെ കഷ്ടകാലം കൊണ്ടാണോ, അതോ ഇവന്റെ അച്ഛന്റെ ഗതികേട് കൊണ്ടാണോ എന്നറിയത്തില്ല. ഇവന്റെ അച്ഛനും ഇപ്പൊ ഇവന്റെ കട്ട സപ്പോർട്ടായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പുതിയ ഷോർട്ട് ഫിലിം ഇറക്കി തലതെറിച്ചവൻ. സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ്, നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്, പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പടം പമ്പൻ ഹിറ്റ് ആയിരുന്നു കേട്ടോ എന്ന് സ്വന്തമായിട്ട് അവൻ തന്നെ പറഞ്ഞതാണ്. ഞാനത് കേട്ടോണ്ട് പറഞ്ഞേ ഉള്ളൂ. പേര് പോലെ തന്നെ സ്വന്തം ജീവിതമായിരിക്കുമല്ലേ ഷോർട്ട് ഫിലിം ആക്കി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിന്റെ മോന്ത കാണുന്നതിൽ നിന്റെ അച്ഛന്റെ ആക്ടിംഗ് ആണെന്ന് വിചാരിച്ചാ ഞാനിത് തുറന്നത്. എന്തായാലും ഒന്ന് നോക്കാം. ഓ, ഇവന്റെ ഈ ബീജം കേട്ടിട്ട് ഒരേ സ്വരത്തിൽ എഴുന്നേറ്റ് എന്ന് പറയുക. നിന്നെ ആർക്ക് വേണം, വലിങ്ങേറി വന്നേക്കുന്ന എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാ നിന്നെ ഞാൻ തുപ്പും. തക തക താന്നും പറഞ്ഞ് സ്കൂട്ടറും തൊഴഞ്ഞോണ്ടാവും വരുന്നുണ്ട്. എന്തിനാണോ എന്തോ വെല്ലുകുണ്ട. ഇത് കുഞ്ഞുകുണ്ട. ഓ, ഇനിയിപ്പോ പ്രത്യേകിച്ച് ഡി എൻ എ ടെസ്റ്റിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാം, മകന്റെ അച്ഛൻ തന്നെയാണ്. എന്നത് കാണിച്ചു തരാന്നാ ലിംഗം? ഓ, അത് നിങ്ങൾ രണ്ടുപേരോട് വീട്ടിൽ കൊണ്ടു വെച്ച് കണ്ടോന്ന്. ഞങ്ങൾ എന്തിനാ കാണിക്കുന്നത്? പുതിയ ഷോർട്ട് ഫിലിം ആണ് ലിംഗം എന്ന ഷോർട്ട് ഫിലിം. ലിംഗം ഇടത്തുനിന്ന് ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ഇടത്തോട്ട് നോക്കും. ലിംഗത്തിനകത്ത് ഇനി ഇവൻ ലിംഗമായിട്ടാണ് അഭിനയിക്കുന്നത് എന്ന് ആർക്കറിയാം. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ആ ലിംഗം എന്നുള്ള പേരിനേക്കാൾ നല്ലത് അന്തി പോയ അണ്ണൻ എന്നായിരുന്നു. അപ്പൊ എന്തായാലും അതവിടെ നിക്കട്ടെ. ആദ്യം ഇതൊന്ന് കണ്ടു തീർക്കട്ടെ. ഇത് കണ്ട് തീരുമ്പത്തേനി ലിംഗം വല്ലതും ബാക്കി ഉണ്ടെങ്കിൽ നിന്റെ അടുത്ത ഷോർട്ട് ഫിലിം കാണാം. എന്താടാ ലിംഗേശൻ, നീ കടലിൽ കിടന്ന് പിടയ്ക്കുന്നേ? നിന്റെ നിക്കറിനകത്ത് വല്ല ഞണ്ടും കേറിയാ? ഇത് മുഴുവൻ കാണാനുള്ള ക്ഷമ എനിക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നിന്റെ ക്ലൈമാക്സ് കാണാം. എന്താ ഇതിനകത്ത് സംഭവിക്കുന്നതെന്ന് അറിയാലോ, നോക്കാം. കയ്യില് ബക്കറ്റും തൊട്ടിയൊന്നും ഇല്ല, അപ്പൊ അതിന് പോവല്ല. തുടർന്നും ഈ ബഹിഷ്കരണം നടത്താൻ എനിക്ക് മടിയില്ല. ഇതിവൻ മനഃപൂർവ്വം ചെയ്തതാ. ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കി ഇത് കാണുന്നവനെ മാനസികമായിട്ട് പീഡിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിന്റെ പുറത്തെടുത്തതാണ് ഈ ഷോർട്ട് ഫിലിം. അപ്പൊ ഇത്ര ഉള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ എന്നെ വിളിക്കുക. എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബബായ്.